ഐ പി എല്ലിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. 7:30 മുതൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. കൊൽക്കത്തയാവട്ടെ അവസാനം കളിച്ച മത്സരത്തിൽ ശക്തരായിട്ടുള്ള ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ വളരെ മികച്ചൊരു വിജയം സ്വന്തമാക്കിയിരുന്നു. എന്നാൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ആവട്ടെ അവസാനം കളിച്ച മത്സരത്തിൽ കിങ്സ് ഇലവൻ പഞ്ചാബിനെതിരെ വിജയം സ്വന്തമാക്കിയിരുന്നു. കൊൽക്കത്തയെ നിതീഷ് റാണ നയിക്കുമ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഏതൻ മാർക്കമായിരിക്കും നയിക്കാൻ പോകുന്നത്. കൊൽക്കത്തയാവട്ടെ നിലവിൽ പോയിന്റ് ടേബിളിൽ 3 കളിയിൽ നിന്നും 2 വിജയം 1 തോൽവിയുമായി 4 പോയിന്റുമായി 4ാം സ്ഥാനത്താണ്. എന്നാൽ ഹൈദരാബാദ് ആവട്ടെ 3 കളിയിൽ നിന്നും 1 വിജയം 2 തോൽവിയുമായി 2 പോയിന്റുമായി പോയിന്റ് ടേബിളിൽ 9ാമതാണ്. ഇന്ന് വളരെ മികച്ചൊരു മത്സരം ആരാധകർക്ക് കാണാൻ സാധിക്കും. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള സൂര്യകുമാർ യാദവും ശ്രേയസ് അയ്യറും സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. ബാക്കിഞ്ചിരി കാരണം ശ്രേയസ് അയ്യറിനെ ഇത്തവണ നടക്കുന്ന വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കളിക്കാൻ സാധിക്കില്ല. എന്നാൽ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം സൂര്യകുമാർ യാദവിനെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിലേക്ക് പരിഗണിക്കില്ല. അജിൻക്യ രഹാനെയെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിലേക്ക് രഹാനെയെ പരിഗണിച്ചേക്കും. രഹാനയുടെ ബാക്കപ്പായിട്ട് സഞ്ജു സാംസണ് അവസരം കിട്ടിയേക്കില്ല. വിഹാരിയെ ആയിരിക്കും രഹാനയുടെ ബാക്കപ്പായിട്ട് ഇന്ത്യൻ ടീമിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ള ചില റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കളിക്കുന്ന എല്ലാ ഇന്ത്യൻ താരങ്ങളോടും ഐ പി എല്ലിലെ സമയത്ത് റെഡ് ബോളിൽ നെറ്റ്സിൽ പ്രാക്ടീസ് നടത്തണമെന്ന് നിർദ്ദേശം നേരത്തെ തന്നെ ബി സി സി ഐ നൽകിയിരുന്നു. എന്നാൽ അജിൻക്യ രഹാനയ്ക്കും ഇതേ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രഹാനയാവട്ടെ 18 മാസങ്ങൾക്ക് ശേഷമായിരിക്കും ഇന്ത്യൻ ടീമിലെത്താൻ പോകുന്നത്.